ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എങ്ങനെ വേണേലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചപ്പാത്തിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അതായത് വെറും ചപ്പാത്തിയൊന്നുമല്ല, ഇത് നമ്മുടെ ബോട്ടിൽ ഗാർഡൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അടിപൊളി ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഹെൽത്തിയാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തിയായ ബോട്ടിൽ ഗാർഡ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെയാണ് 2 കപ്പ് പിന്നെ ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ ഇതുപോലൊക്കെ ഒരു ബോട്ടിൽ ഗാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് പോർഷനേ ഉള്ളൂ. ഇത് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററിനോട് കമ്പനിയിൽ അവരുടെ ആൾക്കാർ നമ്മുടെ കമ്പനിയുടെ പുറത്തൊക്കെ ഉണ്ടല്ലോ കുറച്ച് സ്ഥലങ്ങൾ, അവിടെ വിളയിച്ചെടുത്താണ്, നാച്ചുറലാണ്, അതായത് ഓർഗാനിക്കായിട്ടുള്ള ഒരു ബോട്ടിൽ ഗാർഡാണ് അതിൻ്റെ കുറച്ച്, അതായത് ഹാഫ് പോർഷൻസ് ആണ് ഇത്. ഇതിൻ്റെ മൊത്തം ഞാൻ എടുക്കുന്നില്ല, അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനേ എടുക്കുന്നുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വരാം. ഈ ഇത്രയും ഒരു പോർഷനേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിന് ഇതിൻ്റെ ഈ പച്ചക്കളറെല്ലാം നല്ലതായിട്ട് ചെത്തിക്കളഞ്ഞ് നമുക്ക് ഇതും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് വലുതായിട്ട് മൂത്തിട്ടുള്ള കുരുവൊന്നുമല്ല, അപ്പോൾ ഈ ഇതൊന്ന് ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തേച്ചാൽ മതി. ബോട്ടിൽ ഗാർഡെല്ലാം എന്താ ഇതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൊത്തം വാട്ടർ കണ്ടൻറ് നന്നായിട്ട് അടങ്ങിയ ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഫൈബറും നന്നായിട്ട് അടങ്ങിയ ഒരു വെജിറ്റബിളാണ് ഈ ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ധാരാളമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ പനിയുള്ള സമയങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്തായാലും ഞാൻ ഇതൊന്ന് നമ്മുടെ ഗോതമ്പ് മാവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അടുത്തതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. 1¼ teaspoonനോളം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അടുത്തത് ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യുമിൻ സീഡ്, അതായത് ചെറിയ ജീരകം ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1½ teaspoonനോളം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 2 teaspoon, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. അടുത്തതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു പിടി മല്ലിയിലയോടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം വരത്തില്ല, കാരണം നമ്മുടെ ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്നത് തന്നെ മൊത്തം വെള്ളമാണ്. ആദ്യമേ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പൊടിയുടെ, ഇത് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പൊടിയുടെ അടി ചെയ്യും, അത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പൊടിയിൽ ഈ ഒരു പരുവത്തിലേ ആയിട്ടുള്ളൂ. അതിപ്പോൾ ഒരു വെള്ളം കൂടുതലാണ്, അതായത് ആ ബോട്ടിൽ ഗാർഡിൻ്റെ വെള്ളം ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗോതമ്പൊടി ഇട്ട് കൊടുത്ത് ഇതിന് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ബോട്ടിൽ ഗാർഡിൻ്റെ നനവ് അനുസരിച്ചിട്ട് ആയിരിക്കും നമ്മുടെ ഗോതമ്പൊടിയുടെ അളവ് കൂടുന്നതും കുറയുന്നതൊക്കെ. അതായത് ഞാനിപ്പോൾ 2½ കപ്പ് ഗോതമ്പൊടിയിലാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചാൽ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇച്ചിരി സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഇതിനെയൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുകയൊന്നും വേണ്ട, അതിനെ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഡയറക്റ്റ് പരത്തി നമുക്ക് ചുട്ടെടുക്കാം. നമുക്കിത് ഉരുളകളാക്കിയിട്ട് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് ഒത്തിരി അങ്ങ് തിന്നാക്കണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തി ചുട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതെല്ലാം ഓരോ ഉരുളകളാക്കിയത്, ഇച്ചിരി വലിയ ഉരുളകളായിട്ട് തന്നെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. 10-11 ഉരുളകളോളം ഉണ്ട്. ഇനി ഇത് നമുക്ക്, ഞാനിത് ഇച്ചിരി പൊടിയൂടെ വെതിറി വെച്ചിട്ടുണ്ട് കാരണം തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ട്. ഇനി നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ കുറച്ച് ഇതുപോലെ പൊടി തൂകിയിട്ട് പരത്തിങ് എടുത്താച്ചാൽ മതി. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. ഇനി പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കട്ടർ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഈ ഒരു ഷേപ്പിൽ എല്ലാം ഇങ്ങനെ പരത്തിയെടുക്കുവാണ്. ഇപ്പോൾ 6 എണ്ണം ഞാൻ ഇതുപോലൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിനെയും ചുട്ടതിന് ശേഷം ബാക്കി പരത്തിയെടുക്കാം, അല്ലെങ്കിൽ അതങ്ങ് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ബോട്ടിൽ ഗാർഡ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 2 കല്ല് ഇതുപോലത്തെ 2 അടപ്പേല് കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, എളുപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് നല്ല കല്ല് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിനെ ഒരേ ഒന്ന് ചുട്ടെടുക്കാം.
അപ്പൊ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബോട്ടിൽ ഗാർഡ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നും ഇല്ല. ജസ്റ്റ് ആ വെജിറ്റബിൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കുഴയ്ക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വേഗത്തിൽ ഇതുപോലെ നല്ല ചുട്ടെടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റും ഒക്കെ ആയിട്ട്, ഒരു കാഴ്ചയിലും ടേസ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. ഇതിനെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട, അത് ചുമ്മാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം എങ്ങനെയെങ്കിലും നമ്മൾ വെജിറ്റബിൾസ് അകത്ത് തന്നാൽ മതിയല്ലോ. അപ്പം ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോഴെപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.